ഈ മാസം പുറത്തിറങ്ങാനുള്ള സിനിമകളിൽ ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് കബ്സ. കബ്സ കന്നഡ സിനിമ. ഓഹോ, ഒന്നൊരു രക്ഷയില്ല. നമ്മൾ ആ ടീസർ കണ്ടിട്ട് തന്നെ അത്യാവശ്യം മേക്കിംഗ് ലെവലൊക്കെ നമുക്ക് കുറെ പറഞ്ഞിട്ടുണ്ട്. KGFന്റെ ഒക്കെ ചായ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. KGFന്റെ ചായ എന്ന് അത് മാത്രല്ല, ടീസർ മാത്രല്ല, അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പാട്ട്, പാട്ട് കംപ്ലീറ്റ് ആ ഒരു ഫീൽ തന്നെയായിരുന്നു. ആ ഒരു KGFന്റെ ഒരു ടൈറ്റിൽ ട്രാക്ക് പോലെ തന്നെയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു ഗംഭീര ഒരു ഫീൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് മൂവി എന്ന് പറയാവുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു ഫീൽ തന്നിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ റിലീസായിട്ടുണ്ട്. ട്രെയിലർ റിലീസായത് ഹിന്ദിയാണ്, അതാണ് ഏർലി ലോഞ്ച് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഷകളിലൊന്നും വന്നിട്ട് പാൻ ഇന്ത്യ റിലീസാണ്, പക്ഷെ അതിൽ ഹിന്ദിയാണ് ഇപ്പൊ ഏർലി ലോഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ബോളിവുഡിലെ വലിയ കാര്യമായിട്ടൊന്നും നടക്കണില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. നോക്കാം, നമുക്ക് ട്രെയിലർ എന്തായാലും കണ്ടുനോക്കാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. ഇതിൽ ആദ്യം പറയണ്ടല്ലോ, അത് പറയുന്നത് അജയ് ദേവനോണ്ട്. ആ സൗണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഹിന്ദി ഡയലോഗ് മറ്റേ ഡബ് ചെയ്ത് അജയ് ദേവൻ പറയണോണ്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഹിന്ദിയിൽ ഇറങ്ങിയിട്ടുള്ള ട്രെയിലറാണ്, ആരെ ഡബ് ചെയ്തുള്ള ഒരു ഐഡിയ ചാൻസസ് ഫീൽ ചെയ്യുന്നത്. അതായത് ആ സൗണ്ട് അങ്ങനെ പരിചയം തോന്നുന്നുണ്ട്. നീ പിന്നെ ഹിന്ദി കാണുന്ന കൊണ്ട് നിനക്ക് അറിയാൻ പറ്റി, എനിക്കറിയാൻ പാടില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. സംഭവം കിടക്കുന്നുണ്ട്, ഷോർട്ടുകളൊക്കെ പല രീതിയിൽ കൊണ്ടുവന്നിട്ട്. പക്ഷെ ഷോർട്ടുകളും കിട്ടിലാണ്, ഷോർട്ട് അതുപോലെ തന്നെ കളർ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്നും പറയണ്ട, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടില്ല സാധനം. സെയിം ഫീൽ ഉണ്ട്, പക്ഷേ എന്താ വെച്ചാൽ ആ ഒരു മൂഡിന് ആ ഒരു ഇതാണ് കൊടുത്തേക്കണം. എനിക്ക് ആ ഒരു ഷോട്ടില്ല, അതായത് ഉപേന്ദ്രയുടെ ആ ഒരു ഫൈറ്റ് സീൻ കാണിക്കുന്നില്ലേ, അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു മ്യൂസിക്കും അതുപോലെ തന്നെ ആ ഒരു കട്ട്സ് ഒക്കെ
രസമായിട്ട് വന്നിട്ടുണ്ട്, വന്നിട്ടുള്ളത് രസമായിട്ട് സംഭവം. പിന്നെ ഇതിന്റെ പോസ്റ്ററുകൾ ഞാൻ കണ്ടതില് മറ്റേ സ്റ്റാർ ഉണ്ടല്ലോ ശിവകുമാർ രാജു, ആളുടെ പോസ്റ്ററും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ട്രെയിലറിനകത്തൊന്നും കണ്ടില്ല. ഇനി ഫസ്റ്റ് ആ ഗണ്ണെടുത്ത് വരുന്നത് ഒരു കാലിന്റെ ഷോട്ട് കാണിക്കുന്നില്ല, അതിനിപ്പോ ആളാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ട്രെയിലറിനകത്ത് കാണിച്ചിട്ടില്ല, ഒരു സസ്പെൻസ് ആക്കി വെച്ച്. സസ്പെൻസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി പോസ്റ്ററിൽ അതുപോലെ തന്നെ ഞാൻ ഗൂഗിളിൽ മറ്റേ വിക്കിപീഡിയ നോക്കിയപ്പോഴൊക്കെ അതിനകത്തൊക്കെ പേരുണ്ട്, പക്ഷെ ഇതിനകത്ത് കാണിച്ചിട്ടില്ല എന്ന് മാത്രം. പക്ഷെ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ തിയേറ്ററിനകത്ത് കാണിക്കുന്ന സമയത്ത് ട്രെയിലറിൽ ഇല്ലാത്തത് നന്നായി. കാണുമ്പോ അതിന്റെ വേറെ ലെവലായിരിക്കും, നഷ്ടപ്പെടാതെ ഇരിക്കാവും നല്ലത്. നല്ലത് അതിനത് ബെസ്റ്റാണ്, കാരണം അത് കാണിക്കാതിരുന്നത് നന്നായി. അത് ആ തിയേറ്ററിനകത്ത് വരുമ്പോഴുള്ള ഒരു ഗൂസ് ബംസിന് അതൊരു വേറെ ഫീല് തന്നെയായിരിക്കും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ഒരു ഓവർ ഡാർക്ക് ആണെന്നുള്ളൊരു ഫീലുണ്ട്. അതിപ്പോ എന്ന് പറഞ്ഞാല് കെ ജി എഫ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ആയിരുന്നു, നല്ലൊരു പ്രൊജക്ഷൻ തിയേറ്റർ ഈ സിനിമയ്ക്ക് മസ്റ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, അതായിരിക്കും അവസ്ഥ. തിയേറ്റർ പ്രൊജക്ഷൻ നല്ലതല്ലാത്ത തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, അത്രയും ഡാർക്കായിട്ടുള്ള വിഷ്വൽസ് ആണ് ഇവരെ ചെയ്തിരിക്കുന്നത്. അത് ചില സിനിമയുടെ മൂഡിന് പറ്റിയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഫുൾ ക്രിയേറ്റഡ് ആണ് കേട്ടോ, എല്ലാം ക്രിയേറ്റഡ് ആണ്, ഒക്കെ 3D ആണ് ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് മറ്റേ ആർട്ട് ഡയറക്ടറുടെ പേര് അധികമൊന്നും കാണിക്കില്ല, ചെറിയൊരു ഭാഗത്ത് നിന്ന്. സാധാരണ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഒതുങ്ങി പോകുന്ന രീതിയില്, ഇതിൽ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് എന്തായാലും ഡിസേർവ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസ് എല്ലാം കൊണ്ടും ബ്യൂട്ടി ആണ്. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയണ്ടാവും, ഉപേന്ദ്രയും അതുപോലെ തന്നെ കിച്ച സുദീപ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ടീമുകളാണ്. അപ്പൊ പിന്നെ അതിനകത്തൊന്നും നോ കോംപ്രമൈസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഉപേന്ദ്ര എന്ന് പറയുന്ന എയർഫോഴ്സ് നിന്ന് മാറിയിട്ട് പിന്നെ ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ട് വരുന്ന ഒരു അതൊക്കെ എന്തായാലും ഒരു ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ, തിയേറ്ററിൽ റിലീസ് ആവാൻ പോവാണ്. അപ്പൊ പിന്നെ തിയേറ്ററിൽ കണ്ടിട്ട് നമുക്ക് തീരുമാനിച്ചാൽ മതി, അതിനിടയ്ക്ക് നമുക്ക് കഥയൊന്നും ഗസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ ട്രെയിലർ കൊള്ളാം, അടിപൊളി സാധനം, ബാക്കിയുള്ള ഭാഷകളിലൊന്നും വന്നിട്ടില്ല. അപ്പൊ വന്ന ഭാഷയിൽ നമ്മൾ അതിന്റെ റിയാക്ഷൻ ചെയ്തു എന്ന് മാത്രം. ചൂടോടെ ചെയ്തു, വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളെ ചെയ്തു. അപ്പോ ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്നുള്ളത് കമന്റ് ആയിട്ട് താഴെ അറിയിക്കുക. തെറി വിളിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്, കാരണം കഴിഞ്ഞ ഒരു കന്നഡ സിനിമയുടെ റിയാക്ഷൻ ചെയ്തതിന് കന്നഡ ആ ഒരു സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരുടെ കുറെ തെറിവുകൾ. അതെ, അതുകൊണ്ട് തമിഴന്മാരെ വെറുതെ വിട്ടേക്ക്, ഞങ്ങളെ ഈ രണ്ടുപേരെ വേണമെങ്കിൽ എന്ത് ചെയ്തു, അതുപോലെ തന്നെ മലയാളികളെയും മാറ്റി വരുത്തേക്ക്. ഞങ്ങളാണ് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ ഇഷ്ടപ്പെടായക ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വിമർശിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാറ്റഗറി ആൾക്കാരനെ വിമർശിക്കുന്നതിലൊന്നും യാതൊരു അങ്ങനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേര് വേണമെങ്കിൽ ഹൈപ്സ് മീഡിയ എന്ന് വേണമെങ്കിൽ എടുത്ത് പറഞ്ഞു, ആ പേരില് നിങ്ങൾക്ക് എത്ര തെറി വേണമെങ്കിലും വിളിക്കാം, യാതൊരു കുഴപ്പമില്ല. കാരണം ഞങ്ങളാണ് പറയുന്നത്, ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു മാത്രം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് കമന്റായിട്ട് താഴെ അറിയിക്കുക. തെറിയാണെങ്കിൽ തെറിയാണെങ്കിലും അറിയിച്ചോളൂ, നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ആരെയും മറ്റാരെയും വിളിക്കാതെ ഞങ്ങളെ വിളിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവർക്കും സ്റ്റേ ട്യൂൺഡ് ടു ഹൈപ്സ് മീഡിയ.